ഒടുവിൽ സഹോദരന്മാരെ, സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചു കൊൾവിൻ. കർത്താവും രക്ഷിതാവുമായ ക്രിസ്തുയേശുവിന്റെ നിസ്തുല്യ നാമത്തിൽ ഇന്നത്തെ ധ്യാനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനങ്ങൾ. ഇന്നത്തെ അല്പസമയത്തെ ധ്യാനത്തിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത് അപ്പോസ്തലനായ പൗലോസ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 4:8. പൗലോസ് റോമിലെ കാരാഗ്രഹത്തിന്റെ തടവറയിലായിരിക്കുമ്പോൾ എഴുതിയ ലേഖനമാണ് ഫിലിപ്പിയ ലേഖനം. 4 കർത്താവിൽ എപ്പോഴും സന്തോഷിക്കുവിൻ എന്ന് ആവർത്തിച്ച് പറഞ്ഞിട്ടാണ് ഒരു ദൈവവചനത്തിൽ അറിഞ്ഞിരിക്കേണ്ട 4 കുറിച്ച് പറയുന്നത്. 1, വിചാരപ്പെടരുത്. സ്റ്റോപ്പ് വറിങ്. വറി എന്ന വാക്കിന് ഒരു നിഘണ്ടു കൊടുത്തിരിക്കുന്ന അർത്ഥം പോരാടുന്നതിനോ ശ്വാസം മുട്ടിക്കുന്നതിനോ വ്യത്യസ്ത ദിശകളിലേക്ക് വലിച്ചുകൊണ്ടു പോവുക എന്നാണ്. 6 പറയാൻ എളുപ്പമാ, ചെയ്യാൻ അല്പം പ്രയാസമാ. അപ്പോസ്തലനായ പൗലോസ് തന്റെ ജീവിത അനുഭവങ്ങളിലൊക്കെ പ്രാവർത്തികമാക്കിയ കാര്യമാണ് ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 6:7-8 പറയുന്നത്. പൗലോസ് പറയ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്, നാളെക്കുറിച്ച് വിചാരപ്പെടരുത്. ഇന്നലെ നടത്തിയ ദൈവം, ഇന്ന് നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം നാളെയും നമ്മെ നടത്താൻ വിശ്വസ്തനാണ്. നമ്മുടെ അരുമനാഥനായ കർത്താവ് ഓരോ ദിവസവും അത്ഭുതകരമായി ശ്രേഷ്ഠകരമായി പരിപാലിക്കുവാൻ മതിയായവനാണ്. അത് രുചിച്ചറിഞ്ഞാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. 2 പറയുന്നു, പ്രാർത്ഥിക്കുവിൻ. സ്റ്റാർട്ട് പ്രേയിങ്. നാം ആകുലപ്പെടുന്ന സമയം പ്രാർത്ഥനയ്ക്കായി ഉപയോഗിച്ചാൽ ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാനും നമ്മുടെ ആകുലത മാറി നമ്മുടെ ശരീരത്തിലും മനസ്സിലും സ്വസ്ഥത അനുഭവിക്കാനും സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്ന എല്ലാറ്റിനും പ്രാർത്ഥനയാലും അപേക്ഷയാലും എന്ന് വെച്ചാൽ, നാം പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ വിശദാംശങ്ങളും ദൈവത്തോടെ പറയുക. നമ്മുടെ വലിയ കാര്യങ്ങളിലും ചെറിയ കാര്യങ്ങളിലും ദൈവം ശ്രദ്ധാലുവാണ്. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ അവസ്ഥകളും അറിയുന്നു. അപ്പോസ്തലനായ പത്രോസ് പറഞ്ഞിരിക്കുന്ന 1 Petrus 5:7, അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊൽവിൻ. സകല ചിന്താകുലവും എന്നാണ് പത്രോസ് അപ്പോസ്തലൻ പറയുന്നത്. നാം നമ്മുടെ പ്രശ്നങ്ങളെ ഇറക്കി വെക്കുവാൻ പഠിക്കണം, എങ്കിലേ ചിന്താകുലങ്ങൾ മാറിപ്പോകുകയുള്ളൂ. 3 പറയുന്നു, നന്ദിയുള്ളവരായിരിക്കുക. ബി താങ്ക്ഫുൾ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, നാം പ്രാർത്ഥിക്കുമ്പോൾ നന്ദിയുള്ള ഹൃദയത്തോടെ പ്രാർത്ഥിക്കണം. സ്തോത്രം നാവിൽ നിന്നുയരണം. പാട്ടുകാരൻ പാടുന്നത് പോലെ എണ്ണി എണ്ണി സ്തുതിക്കണം എണ്ണമില്ലാത്ത നന്മകൾക്കായി. ഓരോ ദിനവും ദൈവം തരുന്ന നന്മകൾ ഓരോന്നായി ഓർത്തു നന്ദി പറയണം. സങ്കീർത്തനക്കാരനായ ദാവീദ് പാടിയത്, അവന്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്. ജീവിതത്തിന്റെ എല്ലാ അനുഭവങ്ങളും നടുവിലും സ്തോത്രം ചെയ്യുന്നവരാകാം. നഷ്ടപ്പെട്ടതിനെ ഓർത്ത് വ്യാകുലപ്പെടാതെ ദൈവം തന്നതിനെ ഓർത്ത് നന്ദിയുള്ളവരാകുക. 4 ശരിയായി ചിന്തിക്കുക. തിങ്ക് റൈറ്റ്. 8 നമ്മൾ വായിച്ചു കേട്ടല്ലോ, ഒടുവിൽ സഹോദരന്മാരെ എന്ന് വിളിച്ചുകൊണ്ടാണ് പൗലോസ് പറയുന്നത്. നാം എന്താണ് ചിന്താകുലങ്ങൾ വരുമ്പോൾ ചിന്തിക്കേണ്ടത്? സത്യമായതൊക്കെയും ഘനമായതൊക്കെയും നീതിയായതൊക്കെയും നിർമ്മലമായതൊക്കെയും രമ്യമായതൊക്കെയും സൽകീർത്തിയായതൊക്കെയും സൽഗുണമോ പുകഴ്ചയോ അതൊക്കെയും ചിന്തിച്ചുകൊള്ളു. അങ്ങനെ ചെയ്താൽ 4:7 പറയുന്നു, സകല ബുദ്ധിയെയും കവിയുന്ന ദൈവസമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കൽ കാക്കും. ആയതിനാൽ പ്രിയരെ, ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടാതെ പ്രാർത്ഥനയോട് നമ്മുടെ സകല ആവശ്യങ്ങളും നന്ദിയുള്ള ഹൃദയത്തോട് ദൈവസന്നിധിയിൽ അറിയിച്ചാൽ ദൈവിക സമാധാനം അനുഭവിക്കാൻ സാധിക്കും. അതിനായി ഏൽപ്പിച്ചു കൊടുക്കാം, പ്രാർത്ഥിക്കാം. കർത്താവേ, തന്ന വിലയേറിയ അനുഗ്രഹങ്ങൾക്കായി നന്മകൾക്കായി ഈ പ്രഭാതത്തിനായി നന്ദിയോടെ സ്തുതിക്കുക കർത്താവേ. അവിടുത്തെ ദൈവം വിശ്വസ്തയെ ഞങ്ങൾ ഓരോ ദിനവും അനുഭവിക്കുന്നത്. ഞങ്ങൾ അർഹിക്കാത്തതും ചോദിക്കാത്തതും നനയ്ക്കാത്തതും ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ തന്ന് ഞങ്ങളെ പരിപാലിക്കുന്നതിനായിട്ട് നന്ദിയോടെ സ്തോത്രം. വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിച്ചാട്ട് കർത്താവേ. കർത്താവേ, ഞങ്ങളുടെ ജീവിതത്തിൽ ധാരാളം കാര്യങ്ങൾ വറി ചെയ്യാനായിട്ടുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം ഞങ്ങളെ കേൾപ്പിച്ചുള്ള ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടരുത്. പ്രാർത്ഥനയോടെ ഞങ്ങളുടെ ആവശ്യങ്ങളെ സ്തോത്രത്തോടെ നന്ദിയുള്ള ഹൃദയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ അറിയിച്ച് അങ്ങയുടെ സമാധാനം പ്രാപിച്ച് മുന്നേറുവാൻ ഞങ്ങളെ എല്ലാവരെയും സഹായിച്ചാട്ട് കർത്താവേ.
അനേക വിഷയങ്ങളുടെ നടുവിലായിരിക്കുന്നവരുണ്ട് ഈ പ്രഭാതത്തിൽ. ദൈവമേ അവരോട് സംസാരിച്ചാട്ടെ, ഇന്നവർക്ക് എല്ലാ നന്മകളും ചൊരിഞ്ഞു കൊടുത്ത്, അവരുടെ പ്രാർത്ഥനാ വിഷയങ്ങളെ മാനിച്ച്, അവർക്ക് അവരെ ആശ്വസിപ്പിച്ച്, അവരെ ബലപ്പെടുത്തി വഴി നടത്തുമാറാകണമേ എന്നാ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പ്രാർത്ഥന കേട്ടതിനായ സ്തോത്രം യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ.